വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. എൻ്റെ വീട്ടിലെ കരിമ്പ് കഴിഞ്ഞ ദിവസം രണ്ട് വടി എന്ന് പറയാം, അത്യാവശ്യം നീളമുള്ള രണ്ട് വടി വെട്ടിയെടുത്തു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഒക്കെ മൂത്ത് പാകമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒക്ടോബർ മാസം ആവട്ടെ എന്ന് വിചാരിച്ചു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒക്ടോബർ 23-24 തീയതികളിലാണ് എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിലുള്ള പ്രശസ്തമായിട്ടുള്ള ഒല്ലൂർ പള്ളി, തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ പള്ളിയിലെ മാലാഖയുടെ പെരുന്നാൾ എന്ന് പറയും. ഈ പെരുന്നാളിൻ്റെ ഒരു നോസ്റ്റാൾജിയ എന്ന് പറയാം. ഇവിടെ പെരുന്നാളിന് ഒരു മാസം മുമ്പ് തന്നെ കരിമ്പ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ സിമിത്തേരിയുടെ മതിലുണ്ട്, ആ മതിലിനോട് ചേർന്ന് ലോറി തമിഴ്നാട്ടിൽ നിന്ന് വരും. സേലത്ത ഈറോഡോ അങ്ങനെയുള്ള ഏതോ ഒരു സ്ഥലത്ത് നിന്നാണ് ഒരു ലോഡ് കരിമ്പ് വന്ന് അവിടെ ഇറക്കി വയ്ക്കും. അപ്പം ഇത് വരുന്നതും കാത്താണ് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ. ഞാൻ ഇവിടെ പഠിച്ചത് ഈ സ്കൂളിലാണ്. എൻ്റെ വീട് കുറച്ച് മാറിയായിരുന്നു, ഇപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഈ പള്ളിയുടെ മുമ്പിലേക്ക് താമസം മാറ്റിയത്. അപ്പോൾ ഈ കരിമ്പിൻ്റെ ലോഡ് വരുന്നത് അതവിടെ ഇറക്കണതും ഒക്കെ ഒരു പഴയ കാല ഓർമ്മകളാണ്. ഇപ്പോഴും ഇപ്പോൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലമായിട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഇപ്പോൾ ആ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ ആ പ്രാവശ്യം പെരുന്നാൾ ഉണ്ടായില്ല. പിന്നെ ഇപ്പോൾ കോവിഡായിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് കൊല്ലവും പ്രശ്നങ്ങളാണ്, പെരുന്നാൾ പഴയ ആ ഒരു ആഘോഷമില്ല. എന്നാലും കരിമ്പ് കഴിഞ്ഞ വർഷം വന്നിരുന്നു. അപ്പോൾ ഈ കൊല്ലം കരിമ്പ് എത്തിയില്ലെങ്കിലും എൻ്റെ വീട്ടിൽ കരിമ്പുണ്ട്. അപ്പോൾ ഇതിലൊരു കരിമ്പിൻ്റെ വടി ഞാൻ ആവശ്യക്കാർക്ക് കൊടുക്കും. ഒരെണ്ണം ഞാൻ തിന്നാനായിട്ട് കുറച്ച് ഇവിടെ വെട്ടി മാറ്റി വയ്ക്കും. ഒന്ന് രണ്ട് പീസ് അല്ലെങ്കിൽ ഒരു പീസൊക്കെ. പഴയ പോലെ കരിമ്പിനോട് അത്ര വലിയൊരു ആവേശമില്ല ഇപ്പോൾ. എന്നാലും ആ പഴയ ഓർമ്മയ്ക്ക് കരിമ്പ് ഒന്ന് കടിച്ച് തുപ്പൽ, അതായത് ഞാൻ ഇതിൽ നിന്ന് ഇതിൻ്റെ കടക്ക ഉള്ള കരിമ്പ് മധുരമുണ്ടോയെന്ന് അറിയണ്ടേ. അപ്പം നോക്കുമ്പോൾ മധുരമുണ്ട് അത്യാവശ്യം. അപ്പോൾ അതൊരു കഷ്ണം കടിച്ച് തിന്ന് നോക്കി. പിന്നെ നമ്മുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ, വൈഫിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുണ്ട്, അപ്പോൾ അമ്മജിക്ക് കൊടുക്കാമെന്ന് വയ്ക്കുന്നു. പിന്നെ ആർക്കാ അങ്ങനെ താല്പര്യമുള്ളവർക്കൊക്കെ കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ പറഞ്ഞ പോലെ കരിമ്പും ജ്യൂസാണ് ഇപ്പോൾ ആൾക്കാർക്കൊക്കെ താല്പര്യം. എനിക്കും എന്താ കാരണം വെച്ചാൽ, ഇത് ചെറുപ്പത്തിലൊക്കെ ഇത് കുറേ കടിച്ച് ചവച്ച് തുപ്പലുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനുള്ള ഒരു അത്രയ്ക്കൊരു ആവേശം ഇല്ല. പക്ഷേ എന്നിരുന്നാലും കരിമ്പ് വീട്ടിൽ ഉണ്ടാവുന്നതും അത് നമുക്ക് അത് വെട്ടാനൊക്കെ ഒരു കരിമ്പുണ്ടായി, വീട്ടിലുണ്ടായത് കരിമ്പ് വെട്ടിയെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. അപ്പോൾ ഇത് ടിപ്പിക്കൽ നമ്മുടെ പെരുന്നാൾക്ക് വരുന്ന കരിമ്പിൻ്റെ ഏകദേശം അതേപോലത്തെ തന്നെ ടെക്സ്ചറും കളറൊക്കെ ആയിട്ടുള്ള പർപ്പിൾ കളറിലുള്ള കരിമ്പ് തന്നെയാണ്. പെരുന്നാൾക്ക് വരുന്നതിൻ്റെ ആ മുട്ട് എന്ന് പറയും, രണ്ട് ഇതുകളുടെ ഗ്യാപ്പ് കുറച്ചും കൂടി കൂടുതലുണ്ടാവും. അതാവുമ്പോൾ നമുക്ക് കഴിക്കാനും ഈ വെട്ടി അതിൻ്റെ കഷ്ണങ്ങൾ എടുക്കാനൊക്കെ കുറച്ചും കൂടിയും നല്ലത് അതാണ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായതായ കാരണം ഇതിന് കുറച്ച് വളവും ചരിവും ഒക്കെ ഉണ്ട്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ മുട്ടുകളുടെ ഇടയിലുള്ള ആ ഗ്യാപ്പ് കുറവാണ്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഉള്ളിലുള്ള കരിമ്പ് മധുരമുള്ളതാണ്. നോ ലെസ് ദാൻ ദ ഒറിജിനൽ സ്റ്റഫ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദ ഷുഗർ കെയിൻ.